ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ആത്മീക ചിന്തകൾ ഇന്ന് നമ്മൾ തുടരുകയാണ്. പ്രധാനമായ ഒരു ചിന്തയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ക്രിസ്തുവിലുള്ള തീഷ്ണത നമ്മളിൽ കുറവാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ തീഷ്ണത എന്തുകൊണ്ടാണ് നമ്മളിൽ കുറയുന്നത്? നാം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ എന്തുകൊണ്ട് ആഴത്തിലൊന്ന് ഗ്രഹിക്കുവാനോ ആത്മീകപരമായി അതിൻ്റെ തീഷ്ണത നിലനിർത്തുവാനോ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രഥമമായൊരു ചോദ്യം. ക്രിസ്തുവിലുള്ള ആ തീഷ്ണത, ആ എരിവ്, ആ തീഷ്ണത എന്തുകൊണ്ടാണ് നമ്മളിൽ കുറയുന്നത്? ഏറിയ കാലമായി ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ കുടുംബപരമായി നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എന്താണ് ക്രിസ്തുവിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ആത്മീക ദർശനം? അതിന് കുറവ് വരുത്തുന്നെങ്കിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? എനിക്ക് ദിനംതോറും ആ ദൈവബന്ധം എന്തുകൊണ്ട് നിലനിർത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകണം. എന്നാൽ അതിനോട് ചേർന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നത്, ഈ കാലഘട്ടത്തിൻ്റെ ചില പ്രതിസന്ധിയാണ്. ഏറെ കാലം ഒരു ക്രൈസ്തവനായി ജീവിക്കുകയും അല്ലെങ്കിൽ ഈ സഭയുടെ ഒരു മകനായി മകളായി വരികയും, എന്നാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളിൽ ആരെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുകയും അങ്ങോട്ട് യാത്ര ചെയ്യുകയും ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു പ്രശ്നമായി ആധുനിക കാലത്ത് വരുന്നുണ്ട്. ഒരുപക്ഷെ മതത്തിൽ നിന്നപ്പുറത്ത് പോയി മറ്റൊരാളെ സ്വീകരിക്കുന്നത് തെറ്റ് എന്നതുകൊണ്ടല്ല ഈ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിലെ ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ഇക്കാലം അത്രയും അറിഞ്ഞിട്ട് സൺഡേ സ്കൂളിലും ആത്മീക ജീവിതത്തിലുമൊക്കെ മുൻപന്തിയിൽ നിന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും മതത്തെ വിട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്? അപ്പോൾ നാം കൊടുത്തിരിക്കുന്ന ദൈവം അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അവർക്കൊരു പ്രകാശമായി ആത്മീക അനുഭവമായി ക്രിസ്തുവും നമ്മുടെ വിശുദ്ധന്മാരും ഒക്കെ തീരാത്തത് എന്തുകൊണ്ട്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ചിലപ്പോൾ അത് എന്നോട് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ, എന്നിൽ നിന്ന് ഞാൻ പകർന്നു കൊടുക്കുന്ന ആ ദൈവവിശ്വാസത്തിൻ്റെ ആഴം അത്ര പ്രകാശമുള്ളതായിരുന്നില്ല. അതുകൊണ്ടല്ലേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾ ഈ ദൈവീക ബന്ധം വിട്ടുകൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കുകയും, വിവാഹമായിക്കൊള്ളട്ടെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ആ തകർച്ചകളിൽ നമ്മുടെ ദൈവത്തെ നാം ഇക്കാലം അത്രയും വിളിച്ച് പരീക്ഷകളിൽ ഉന്നത ബിരുദം നേടുവാനും അല്ലെങ്കിൽ സ്കൂളുകളിലും സൺഡേ സ്കൂളുകളിലുമൊക്കെ ആത്മീകപരമായി എല്ലാ സ്ഥാനങ്ങളുമൊക്കെ നേടിയെടുത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നേട്ടങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഏതോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുന്നെങ്കിൽ ഒന്ന് തിരിച്ചറിയുക, നാം കൊടുക്കുന്ന ആ ക്രിസ്തു അതേപടി ഒരു വെളിച്ചമായി ആത്മീക അനുഭവവുമായി നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്തുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ ചില സന്തോഷങ്ങളിൽ മതിമറന്നു പോകുന്നു. നമ്മൾ കൊടുക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആത്മീക പൈതൃകങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു കുടുംബാന്തരീക്ഷത്തിലായിക്കൊള്ളട്ടെ, അവരുടെ വിവാഹ ജീവിതത്തിലായിക്കൊള്ളട്ടെ, അവരുടെ അനുദിന യാത്രകളിലായിക്കൊള്ളട്ടെ, ഏതോ ചില മൂല്യങ്ങളൊക്കെ നിലനിർത്തണമെന്ന് ക്രിസ്തീയപരമായി നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നെങ്കിൽ നാം കൊടുക്കുന്ന ക്രിസ്തു അവരുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രകാശമായി ഭവിക്കുന്നില്ല എന്നതാണ് ഒരു പ്രതിസന്ധിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മളതുകൊണ്ട് ഇത് ആത്മീകപരമായി ഒന്ന് ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ചിന്ത മറ്റൊന്നുമല്ല, എൻ്റെ ദൈവം അവരുടെ ജീവിതാനുഭവമായി മാറുന്നില്ല. ഒരു മാതാവും പിതാവും ഒക്കെ ഇത് ചിന്തിക്കണം. എൻ്റെ മക്കളിൽ ഒരു ദേവാലയത്തിൽ നിന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു, ചോദ്യം ഇതാണ്, ഈ ദേവാലയത്തിൽ വരുന്ന ഈ മക്കളിൽ നിന്ന് ആ ദൈവവിശ്വാസത്തിൻ്റെ ആഴം പോകുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ കൊടുത്ത ആ ദൈവചൈതന്യത്തിൻ്റെ ഒരു കുറവാണോ? മാതാപിതാക്കൾ ചിന്തിക്കണം, നിങ്ങൾക്കാലം അത്രയും ദേവാലയത്തിൽ വന്ന് ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ നിങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുത്ത ഒരു ആത്മീകതയുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് കുറയുന്നത്? ആ കുറയുന്നതിൻ്റെ കാരണം എന്താ? അത് നമ്മൾ അറിയണം. നമ്മൾ ഈ ലോകത്തിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇപ്രകാരമായിരിക്കണമെന്നുള്ള
നമ്മളുടെ ചില ദർശനങ്ങളുണ്ടല്ലോ ഈ കാലഘട്ടം, ഒരുപക്ഷെ അതൊക്കെ നിസ്സാരമെന്ന് അവഗണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുകൊണ്ട് ആഴം കൊടുക്കാൻ കഴിയുന്നില്ല? ഞാൻ ചില പെൺകുട്ടികളെയൊക്കെ കാണാറുണ്ട്. അവരവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മവിശ്വാസവും ആധ്യാത്മികതയും അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള ചില തീരുമാനങ്ങളുണ്ടല്ലോ, അല്പം പോലും വ്യതിചലിക്കാതെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം വലിയൊരു മെജോറിറ്റി അതിൽ നിന്ന് മാറി ജീവിക്കുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ പ്രശ്നമില്ലെങ്കിലും ലോകത്തിൽ ഈ പ്രതിസന്ധി അധികമായി കാണുമ്പോൾ എവിടെയോ ഒരു കുറവില്ലേ? ഒന്നുകിൽ മാതാപിതാക്കളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഈ പ്രകാശം, ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ദേവാലയങ്ങളിൽ വരുന്ന മക്കൾക്ക് അതിൻ്റെ പ്രകാശത്തെ അതേപടി പകർന്നു കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ എന്നോട് തന്നെ എൻ്റെ കുറവിനെ സംബന്ധിക്കണം. ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ പൂർണ്ണമായും എനിക്കെന്തുകൊണ്ട് തലമുറകളിലേക്ക്, ഞാനായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക് എന്തുകൊണ്ട് പകരുവാൻ കഴിയുന്നില്ല? ഇവിടെ മതവിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയല്ല ഞാൻ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ ഒരു ജീവിതാനുഭവമായി, ഒരു ആത്മീകാനുഭവമായി എനിക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആത്മീകതയിൽ നിന്ന് വ്യതിചലിക്കുന്നത്, വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് മാറിപ്പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു പോയപ്പോൾ ഇതൊന്ന് പറയുവാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടും എനിക്കുള്ള ഒരു നിർദ്ദേശം ഇതാണ്. ആത്മീകപരമായി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഒരു പ്രകാശം പോലെ നിങ്ങളുടെ മുകളിലേക്ക് എരിവായി തീഷ്ണതയായി കൊടുക്കാൻ കഴിയുമോ? അത് കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ എന്താണെന്നറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മൾ അടർന്നു വീഴുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ഒന്ന് ഓർക്കുക, നമ്മളുടെ ദൈവവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഒരു അനുഭവമായി, ഒരു വെളിച്ചമായി അവരുടെ തലമുറകളിലേക്ക് കൈമാറുന്ന ഒരനുഭവമായി നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയുമോ? അതോടൊപ്പം ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു, ക്രിസ്തു നിമിത്തം അവൻ ചെയ്ത ഉപവാസങ്ങളും പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഒക്കെ നമുക്ക് സാധ്യമാണോ? നാം അറിയുന്ന ഒരു ക്രിസ്തുവുണ്ടല്ലോ. ആ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ക്രിസ്തുവിനെ നോക്കിയിട്ട് യാത്ര ചെയ്യത്തുള്ളൂ. ഒരു ഭവനത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ആ ക്രിസ്തുവിനെ ഒന്ന് നോക്കുന്നു, ആ ക്രിസ്തുവിൻ്റെ ചലനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഭവനത്തിലൊരു കുരിശടയാളം വരയ്ക്കുന്നു, ദൈവമേ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നു, ഈ ഭവനത്തെ സംരക്ഷിക്കണമേ, എൻ്റെ വഴിയാത്രയിൽ എന്നോട് കൂടെ ഇരിക്കണമേ. ഞാൻ സൂചിപ്പിച്ചതാ, നമ്മളെടുക്കുന്ന ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ദാനധർമ്മങ്ങളും ഒക്കെ ക്രിസ്തു നിമിത്തമാക്കാൻ കഴിയുമോ? ക്രിസ്തു ഉപവസിച്ച പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഉപവാസവും പ്രാർത്ഥനയൊന്നുമല്ല. ഏതോ നേരം കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതിരുന്നതല്ല, ദൈവബന്ധത്തിലായിരുന്ന ഒരു അനുഭവമാണ്. എൻ്റെ ദാനധർമ്മങ്ങളൊക്കെ ദൈവബന്ധത്തിൻ്റെ ഒരു അനുഭവമായി മാറുമോ? ഞാൻ ആർക്കെങ്കിലും ഒരു ധർമ്മം കൊടുക്കുമ്പോൾ, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നവർക്ക് എന്തെങ്കിലും പ്രതിഫലമെന്ന രീതിയിൽ അവരുടെ അപേക്ഷയ്ക്ക് കൊടുക്കുമ്പോൾ ഓർക്കുക, അത് ഒരു ദൈവാനുഭവമായി കാണാൻ കഴിയുമോ? മറിച്ച് ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായി മാറുകയാണോ? ചിന്തിക്കണം. ഓർമ്മപ്പെടുത്തിയതാണ്, ക്രിസ്തു നിമിത്തം ഒരു ഉപവാസത്തെ കാണാൻ കഴിയുമോ? നിന്റെ ഭക്ഷണത്തെ നീ ഉപേക്ഷിക്കുന്നത് കേവലം ഒരു ദൈവാനുഭവമാക്കി മാറ്റാൻ കഴിയുമോ? നീ ക്രിസ്തു നിമിത്തം ചെയ്യുന്ന പ്രാർത്ഥനകൾ ഒരു ദൈവ സംസർഗമാക്കാൻ പറ്റുമോ? ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതുകൊണ്ട് ഈ ആത്മീക ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ പ്രാർത്ഥന നടത്തുമ്പോൾ ക്രിസ്തു അനുഭവിച്ചതുപോലെ ദൈവബന്ധം എനിക്കുണ്ടാകുന്നുണ്ടോ? ഉപവസിക്കുമ്പോൾ എല്ലാ ചുറ്റുപാടുകളിലെ ചിന്തകളൊന്നും മാറി എനിക്ക് ഉപവസിക്കാൻ കഴിയുന്നുണ്ടോ? ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദൈവാനുഭവത്തിൻ്റെ ഭാഗമായി ക്രിസ്തു ചെയ്തതുപോലെ, താൻ കണ്ടുമുട്ടിയ മനുഷ്യർക്കൊക്കെ തൻ്റേതായ സൗഖ്യത്തിൻ്റെ കൃപകൾ ചെയ്തതുപോലെ എൻ്റെ കയ്യിലുള്ളത് കൊടുക്കുമ്പോൾ അത് ദൈവത്താൽ നടക്കുന്ന ചില സാഹചര്യങ്ങളായി നമുക്ക് ചെയ്യാൻ കഴിയുമോ? ക്രിസ്തു നിമിത്തം അവൻ ചെയ്ത ഉപവാസങ്ങളും പ്രാർത്ഥന ധർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ എന്നതാണ് ഒരു ആത്മീക മനുഷ്യൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരേണ്ട മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓർക്കുക, ക്രിസ്തുവിൻ്റെ വിശ്വാസം അല്പമെങ്കിലും എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്നതും നമ്മളൊന്നുള്ളിലേക്ക് ചോദിക്കണം. ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്താ?
ഈ മലയോട് ഇവിടെ ഒന്ന് മാറിപ്പോകാൻ കഴിഞ്ഞാൽ സാധിക്കും. അദ്ദേഹം ചിലപ്പോഴൊക്കെ രോഗികളോട് ചോദിക്കുന്നുണ്ടല്ലോ, നീ ഇത് വിശ്വസിക്കുന്നുവോ, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് നീ വിശ്വസിക്കുന്നുവോ. ശതാധിപനോട് ചോദിക്കുന്നുണ്ട്, നീ വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കുമോ? അപ്പോഴുള്ള ശതാധിപനൊരു വിശ്വാസം കാണിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ വിശ്വാസമാണ്. നീ എൻ്റെ വീട്ടിലൊന്നും വരേണ്ട, പക്ഷേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നമ്മളിലും ഈ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വരുന്നു. നാം ഒരു വാക്ക് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെതായി മാറ്റാൻ കഴിയുമോ? അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം അല്പമെങ്കിലും എന്നിലും നിങ്ങളിലും ഉണ്ടോ? പത്രോസിനോട് കർത്താവ് ചോദിച്ചില്ലേ, നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊരു ചോദ്യമില്ലേ? കാറ്റിനെയും കടലിനെയും കണ്ട് വെള്ളത്തിലിറങ്ങിയ ആ പത്രോസ് ആ ഭയം നിമിത്തം താഴേക്ക് പോയപ്പോൾ ക്രിസ്തു ചോദിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിനു ഭയപ്പെടുന്നു? എനിക്ക് സാധിക്കുമെങ്കിൽ നിനക്ക് സാധിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർമ്മ, ഒരു ആത്മീക മനുഷ്യൻ അല്ലെങ്കിൽ ആത്മീകതയിലേക്ക് വളരുന്ന ഒരു വ്യക്തികൾ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം, ക്രിസ്തുവിൻ്റെ വിശ്വാസം അല്പമെങ്കിലും നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വിശ്വാസവും ക്രിസ്തുവിലുള്ള വിശ്വാസവും രണ്ടും രണ്ടാണ്. ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാത്തിനെയും പൂർണ്ണമായും സംഭവിക്കുമെന്ന് തൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടല്ലേ പ്രകൃതി ഉണ്ടാകട്ടെ, പ്രപഞ്ചമുണ്ടാകട്ടെ, സർവചരാചരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്ന വാക്ക് അത് വിശ്വാസത്തിൻ്റെ ആഴമാണ്. തന്നിലൂടെ സാധ്യമാണ്, തൻ്റെ വാക്കുകളിൽ അതുണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിൽ ആ വിശ്വാസത്തിൻ്റെ ആഴം ദൈവവും പുത്രൻ തമ്പുരാൻ്റെയൊക്കെ വഴികളിൽ നമ്മൾ കാണുകയാണ്. ഈ ഭൂമിയിലെ വാസത്തിൽ പ്രവർത്തനങ്ങളിൽ ക്രിസ്തു അത് പൂർണ്ണമായി കാണിച്ചു എന്നുള്ളതാണ്. ഓർമ്മപ്പെടുത്തിയത് മറക്കണ്ട, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മളിൽ ആഴമുണ്ടോ, നമ്മളിൽ ഉണ്ടോ എന്നതാണ് ചോദ്യം. അതോടൊപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, പലതും നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ രോഗങ്ങൾ വരുന്നു, ഒരുപക്ഷെ ധനവും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു, നമ്മൾ ജീവിതത്തിൽ തകർന്നടിയുന്നു. ഇങ്ങനെ പലതും നഷ്ടപ്പെടുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകലുന്നതല്ലാതെ ക്രിസ്തുവിനെ ആ പ്രതിസന്ധികളിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലരും പല പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകാനാണ് ശ്രമിക്കുന്നത്. പലതും നഷ്ടപ്പെടുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകലുന്നതല്ലാതെ ക്രിസ്തുവിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുമോ? ഇത് നമ്മളുടെ മുമ്പിലെ ഒരു വെല്ലുവിളിയല്ലേ? ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. ആ ഒരു ദർശനം നമുക്കുണ്ടാകണം. പലതും നഷ്ടപ്പെടുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നതല്ലാതെ ക്രിസ്തുവിനെ ഒന്ന് ചേർത്ത് പിടിക്കുക, എൻ്റെ നാഥനും രക്ഷകനും നീയാണെന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ചുമലിലേക്ക്, നമ്മുടെ വിശ്വാസത്തിലേക്ക് ആ ക്രിസ്തുവിനെ ഒന്ന് ചേർത്ത് പിടിക്കുവാനുള്ള ആ ആത്മാർത്ഥത, ആ മനസ്സ്, അതിനോടുള്ള ആഗ്രഹം നമ്മളിലുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. ജീവിതത്തിൽ നമ്മൾ തകർന്നേക്കാം, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടേക്കാം. ക്രിസ്തുവിനെ പോലെ കുരിശുമരണത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിതാവേ നീ നിൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. പലതും നഷ്ടപ്പെടുമ്പോഴും ക്രിസ്തുവിൽ നിന്ന് അകലാതെ ക്രിസ്തുവിനെ നാഥനും നമ്മളുടെ രക്ഷകനുമായി ചേർത്ത് പിടിക്കുവാൻ ഒരു മനസ്സിൻ്റെ ഉടമകളാകാൻ നമുക്ക് കഴിയുമോ? ഇതാണ് നമ്മുടെ മുമ്പിൽ ഞാൻ ഉന്നയിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാതെ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു മനോഭാവം, താല്പര്യം നമുക്കുണ്ടാകും. അതോടൊപ്പം ഒരു ദരിദ്രനെയും അഗതിയെയും ക്രിസ്തുവിൻ്റെ മനസ്സോടെ കാണാൻ കഴിയുമോ? ഒരു ആത്മീക മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഇതൊക്കെ. ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടി നമ്മുടെ സഹോദരൻ ദരിദ്രനായിരിക്കുമോ കാണാൻ കഴിയുമോ? ഒരു തള്ളപ്പെട്ട മനുഷ്യനെ, അഗതിയെ സാധിക്കുമോ? ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അനുദിനം അനേക സഹായങ്ങൾ, പണത്തിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് പറയുന്ന അനേക രോഗികളെക്കുറിച്ച് കാണിക്കാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു രോഗിയെ കാണുന്നു, നമുക്ക് വേണ്ടതല്ലാത്തതുകൊണ്ട് നമ്മൾ നീക്കിക്കളയുന്നു. നമ്മളിൽ ഒരു അലിവിൻ്റെ, കരുണയുടെ മനോഭാവം ഈ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം. അതാണ് നമ്മൾ ഒരു പ്രതിസന്ധിയെ കാണുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ വഴിയാത്രകളിൽ കണ്ടുമുട്ടുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ കാണാതെ നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് ഈ മീഡിയകളിലൊക്കെ കാണുന്ന വലിയ വേദനകൾ അനുഭവിക്കുന്നവരൊക്കെ കാണുമ്പോൾ സഹായിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു കരുണയുടെയും അലിവിൻ്റെയും മനസ്സുണ്ടാക്കിയെടുക്കണം. എപ്പോഴെങ്കിലുമൊക്കെ
അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ കനിവും അലിവും മനസ്സലിവും കരുണയൊക്കെ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ, സ്വന്തം വീട്ടിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ പ്രയാസത്തിൽ കിടക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഉയരുകയില്ല, നമ്മുടെ മനസ്സ് കഠിനമായി മാറുകയാണ്. മീഡിയകളിൽ കാണുന്ന മനുഷ്യനോട് തന്നെ നമ്മൾ ദൂരങ്ങൾ വെച്ച് തുടങ്ങിയാൽ സ്വന്തം ഭവനത്തിനുള്ളിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഒത്തിരി അകന്നു പോകുമെന്നാണ് എൻ്റെ ചോദ്യവും എൻ്റെ ചിന്തയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നാം കണ്ടുമുണ്ട് നമ്മളൊരു മൃഗം ഒരു വഴിയിൽ ചത്തുകിടക്കുമ്പോഴും ഒരു കനിവ് ഒരു ആർദ്രത നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നിതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ദരിദ്രനെയും അഗതിയൊക്കെ ക്രിസ്തുവിൻ്റെ മനസ്സോടെ കാണാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം കുഷ്ഠരോഗിയെ കാണുമ്പോൾ, നമ്മളുടെ അല്ലെങ്കിൽ ദാരിദ്ര്യം നിറഞ്ഞൊരു സഹോദരനെ കാണുമ്പോൾ നമ്മളൊക്കെ ഓടിമറയുകയാണല്ലേ. അവിടെ നമ്മൾ അവരെ ക്രിസ്തുവിനെ അല്പമെങ്കിലും അവരിൽ ദർശിക്കാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുക. ഫ്രാൻസിസ് അസീസിയെ പോലുള്ളവർ കുഷ്ഠരോഗിയിലും തകർന്ന മനുഷ്യരിലുമൊക്കെ ക്രിസ്തുവിനെ ദർശിക്കുകയും വാരിപ്പുണരുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ആത്മീക ചിന്തയിൽ ഇതാണ്, കുഷ്ഠരോഗിയെ കാണുമ്പോൾ, രോഗികളെ കാണുമ്പോൾ, നമ്മുടെ തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ഭാര്യ ഒരു അസ്വസ്ഥതയിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ വിവാഹത്തിന് മുമ്പ് കാണിച്ച സ്നേഹം ആ ഭാര്യയോടും, അല്ലെങ്കിൽ അപ്പുറത്ത് ഭർത്താവിനാണ് പ്രശ്നമെങ്കിൽ ആ ഭർത്താവിനെയൊക്കെ കാണാൻ തക്കവണ്ണം കഴിയുമോ? അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഒരു കുഷ്ഠരോഗി മാത്രമല്ല, നമ്മുടെ ജീവിത ബന്ധങ്ങളിലെ പല സത്യങ്ങളിൽ നിന്ന് നമ്മൾ ഓടിമറിയുന്നില്ല എന്നതാണ് ചോദ്യം. സഹോദരനെ കാണുമ്പോൾ നാം ഓടിമറയുന്നു, ക്രിസ്തുവിനെ നമ്മൾ അതിൽ നിന്നൊക്കെ കാണാഞ്ഞിട്ടല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. അതുപോലെ ക്രിസ്തുവിനെ ആഴത്തിലറിയുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകുന്നില്ല എന്നതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് നമ്മൾ ആഴത്തിൽ തൊട്ടറിയാത്തത്? അനുദിന ജീവിതത്തിൽ ദൈവബന്ധത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ, യോബിനെ പോലെ വന്നാൽ, എല്ലാം ദൈവം തരും, ചിലപ്പോഴൊക്കെ നഷ്ടമാകുമ്പോഴും ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിച്ച രുചിയാണ് യോബിൻ്റെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ വിളിക്കുന്നുണ്ട്. ആ ഫെയ്ത്തിൻ്റെ കാരണം എന്താ? ദൈവം മകനെ മോറിയാമലയിൽ തരാൻ പറയുമ്പോഴും കൊടുക്കുവാൻ അബ്രഹാം തയ്യാറായി കഴിഞ്ഞു. അതാണ് ദൈവത്തിലുള്ള വിശ്വാസം ആഴമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ക്രിസ്തുവിനെ ആഴത്തിലറിയുന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇത് നമുക്ക് ആവശ്യമല്ലേ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിനെ ആഴത്തിലറിയുന്ന ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കൾ തലമുറകളെയൊക്കെ ഒന്ന് കൊണ്ടുപോകുവാനുള്ള മനസ്സും താല്പര്യമൊക്കെ നമ്മളിൽ ഉണ്ടാകണം. നമ്മളിലുള്ള ദൈവവിശ്വാസം എന്തുകൊണ്ട് മക്കളിൽ തീഷ്ണമാകുന്നില്ല എന്നത് ചിന്തിക്കണം. കാരണം നിങ്ങളിൽ നിന്ന് തന്നെ ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കർമ്മമായി യാന്ത്രികമായി ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുകയാണ്. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നതിലല്ല, നിങ്ങളുടെ മനസ്സ് നല്ലത് ചിന്തിച്ചുകൊണ്ട് ഒരു ഭവനത്തിൽ നിങ്ങൾ കയറിയാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ഏത് ഭവനത്തിൽ പോകുമ്പോഴും നിങ്ങൾ വലിയ പ്രാർത്ഥനകൾ നടത്തുന്നതുകൊണ്ടല്ല ആവശ്യം, ദൈവം കാണുന്നത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആ കപടതയില്ലാത്തൊരു ആഗ്രഹം, നിങ്ങൾ പുറമേ വലിയൊരു പ്രാർത്ഥന നടത്തുകയും അവരുടെ ഐശ്വര്യത്തെക്കുറിച്ച് ദൈവമേ ഇതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്താൽ ദൈവം തമ്പരാൻ എങ്ങനെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും? ഞാൻ ഓർമ്മപ്പെടുത്തിയത് അറിയാൻ വേണ്ടിയാണ്. ആധുനിക കാലത്ത് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് വലിയ പ്രാർത്ഥനകളൊക്കെ നടത്തും നമ്മൾ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിൽ ഒരു സത്യസന്ധമായ അല്ലെങ്കിൽ ഹൃദയശുദ്ധിയോടുകൂടി ഒരു പ്രാർത്ഥന നടത്താൻ കഴിയും. ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ വലിയ പ്രാർത്ഥനയും നടത്തണ്ട. അതുകൊണ്ടല്ലേ പിതാക്കന്മാരൊക്കെ ഒരു ഭവനത്തിൽ കയറിയിട്ട് ഇറങ്ങിയാൽ, വിശുദ്ധരായ പിതാക്കന്മാരെ കുറിച്ചാണ്, അവർ കയറി ഇറങ്ങുമ്പോൾ തന്നെ ആ ഭവനത്തിന് ഐശ്വര്യം ഉണ്ടാവുകയാണ്. കാരണം മറ്റൊന്നുമുണ്ടല്ല, അവരുടെ ഹൃദയത്തിൽ സർവ്വ മനുഷ്യരുടെയും അനുഗ്രഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർ ധനികരെക്കുറിച്ചോ ദരിദ്രരെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുക, എല്ലായിടത്തും ദൈവമേ നന്മകൾ മാത്രം, ലോക സമസ്ത സുഖനോ ഭവന്തു എന്നുള്ള ഭാരതീയ ആചാര്യന്മാരുടെ പ്രാർത്ഥന പോലെ എല്ലാവർക്കും സുഖമുണ്ടാകണം,
എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ കയറുന്ന ഭവനത്തിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പറയണമെന്നില്ല, നിങ്ങൾ ആരെയെക്കുറിച്ചും പറയണമെന്നില്ല. അവിടെ കിടക്കുന്ന രോഗിയെക്കുറിച്ച് നോക്കി പ്രാർത്ഥിക്കുക പോലും വേണ്ട, പക്ഷേ സൗഖ്യമുണ്ടായിക്കൊള്ളും. ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മളിലുള്ള വിശ്വാസം എന്തുകൊണ്ട് മക്കളി തീഷ്ണമാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാ. ഈ ഹൃദയവിശുദ്ധി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മക്കളിലേക്ക് ആ നല്ല മനസ്സിൻ്റെ ഉടമകളാകാൻ അവരെ പഠിപ്പിക്കുക. ഓർക്കുക, നമ്മളിലുള്ള ദൈവവിശ്വാസത്തിൻ്റെ ആഴം ഒന്ന് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? മതത്തെ വിശ്വാസമായി മാത്രം കാണാതെ അതിലെ വെളിച്ചം നമ്മളിൽ എന്തുകൊണ്ട് നിറയുന്നില്ല, നമ്മളൊന്ന് ചിന്തിക്കണം. മതത്തെ ഒരു വിശ്വാസം പോലെ കാണുകയാണ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു മാത്രമില്ല, കാരണം മതം ഒരു വിശ്വാസം മാത്രമല്ലെന്ന് അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. നമ്മൾ ഇതിൻ്റെ വെളിച്ചം അറിയേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മതത്തിൽ ആ വെളിച്ചത്തെ തിരയാത്തത് എന്നതാണ് എൻ്റെ ചോദ്യം. മതത്തിൽ എന്തുകൊണ്ട് ദൈവാനുഭവത്തെ നമ്മൾ തിരയുന്നില്ല? മതത്തെ ഒരു വിശ്വാസം പോലെ എന്തുകൊണ്ട് കാത്തു സൂക്ഷിക്കുന്നു? അപ്പോൾ നമുക്ക് കുറച്ച് സ്വത്തുക്കളും അതിൻ്റേതായ ധനവും സൗകര്യങ്ങളൊക്കെ മതി. മതം അതല്ലെന്നാണ് ഞാൻ പറയുന്നത്. മതം ഒരു വിശ്വാസമായി മാത്രമല്ല കാണേണ്ടത്, അതിലെ വെളിച്ചം നമ്മളിൽ എന്തുകൊണ്ട് നിറയുന്നില്ല? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആ മതത്തിൽ അതിൻ്റെ വിശ്വാസത്തെ ആ വെളിച്ചത്തെ തിരയുന്നില്ല? വിശുദ്ധന്മാരൊക്കെ മതത്തിൽ തിരഞ്ഞത് ദൈവത്തിൻ്റെ ആ അനുഭവത്തെയാണ്. നമ്മളൊക്കെ മതത്തിൽ തിരയുന്നത് എന്താ? സൗഭാഗ്യങ്ങളെ. തെറ്റാ. ദൈവാനുഭവത്തെ തിരയാനാണ് മതത്തെ അവർ തിരഞ്ഞെടുത്തത്. ദൈവ വെളിച്ചത്തെ അനുഭവിക്കാനാണ് അവർ മതത്തിലൂടെ സഞ്ചരിച്ചത്. നമ്മൾ മതത്തിൽ തിരയുന്നത് എന്താ? ദൈവാനുഭവവും വെളിച്ചമോ ഒന്നും നമ്മൾ തിരയുന്നില്ല. നമ്മൾ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് മതത്തിൽ തിരയുന്നത്. ഇത് തെറ്റാണെന്നാണ് ഒരു ആത്മീക മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. മതത്തെ വിശ്വാസമായി മാത്രം കാണാതെ അതിലെ വെളിച്ചം നമ്മളിൽ എന്തുകൊണ്ട് തിരയുന്നില്ല, അല്ലെങ്കിൽ നമ്മളിൽ അതെന്തുകൊണ്ട് നിറയ്ക്കുന്നില്ല എന്നതാകണം നമ്മുടെ ചോദ്യം. അതുകൊണ്ട് ആത്മീക മനുഷ്യൻ അതിനെക്കുറിച്ചുകൂടി ചിന്തിക്കണം. അറിവും വിജ്ഞാനവും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കുമാക്കി തീർക്കുവാൻ കഴിയുമോ? ആധുനിക ലോകത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, എല്ലാ മനുഷ്യനും അറിവുകൾ ഒത്തിരിയുണ്ട്, അറിവുകൾ ഒത്തിരി നേടിയ ബിരുദങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ അവരെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? അറിവൊത്തിരിയുണ്ടെന്ന് പറയുന്നത് കൊണ്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ്റെ അറിവിനും വിജ്ഞാനത്തിനും അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നേടിയ അറിവിന് എന്താ അർത്ഥം? എനിക്ക് വലിയൊരു ബിരുദമുണ്ട്, അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളും ധനവും കൂട്ടിവെക്കുവാനും സമൃദ്ധികൾ വർദ്ധിപ്പിക്കുവാനാണ് കഴിയുന്നതെങ്കിൽ അർത്ഥമില്ലെന്നാണ് പറയുന്നത്. വിശുദ്ധരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ അറിവും വിജ്ഞാനവും ഒക്കെ ആത്മീകമായിരുന്നു, പക്ഷേ അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായിരുന്നു. അതുകൊണ്ടല്ലേ മദർ തെരേസയെ നടത്തിക്കൊണ്ടിരുന്ന കൽക്കട്ടയിലെ ആ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് നിന്ന് മതപരിവർത്തനമാണ് നടത്തുന്നതെന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഓടിക്കുവാനായി ശ്രമിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥകൻ അതിനെ തിരഞ്ഞ് അന്വേഷിച്ചു വരികയാണ്. എന്താണ് ഈ അമ്മ ചെയ്യുന്നത്? മതപരിവർത്തനമാണോ? അവർ നോക്കിയപ്പോൾ മരിക്കുവാൻ കിടക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നത് കൈകളിൽ അമ്മ കൈകളിൽ ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പോയി കഴുകിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവിടെ കിടക്കുന്ന മറ്റ് മതത്തിൽപ്പെട്ട മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഈ സ്ത്രീയുടെ അന്ത്യാഭിലാവശ്യമായ പ്രാർത്ഥനകളൊക്കെ ചൊല്ല്, നിങ്ങളുടെ മതത്തിലുള്ളത് ചൊല്ലി ഈ സ്ത്രീയെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞു വിടുക. ഇങ്ങനെ പറയുന്ന ഒരമ്മയെ കണ്ടിട്ട് തിരികെ വന്ന് മതപരിവർത്തനം നടത്തുന്നുവെന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞ സമൂഹത്തോട് വിളിച്ച് ഈ മനുഷ്യൻ ചോദിച്ചത്, നിങ്ങളിലാർക്ക് വിവിധങ്ങളായ മതങ്ങളിൽപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന ഈ സ്ത്രീയോട്, ഈ അമ്മയോട്, ആ അമ്മ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ മക്കളിൽ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവരെ ഇവിടുന്ന് ഞാൻ പറഞ്ഞുവിടാമെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ അറിവും വിജ്ഞാനവും ഒക്കെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കുമാക്കി തീർത്താലുണ്ടല്ലോ. ഇവിടെ മതപരിവർത്തനത്തെക്കുറിച്ച് ആരും ചിന്തിക്കുകയില്ല. നമ്മൾ മതപരിവർത്തനമല്ല, ആത്മീകപരമായ ഒരു പ്രകാശം ഇന്ന് നമ്മളുടെ ഇടപെടലുകളിൽ ഇല്ല. അത് അമ്മയിൽ കണ്ടതുകൊണ്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനസ്സ് പോലും മാറ്റപ്പെട്ടത്. ഇത് ചെയ്യുന്നത് മതപരിവർത്തനമല്ല, ആത്മീകപരമായ ജീവിതമെന്താണെന്നും എന്താണ് ഒരു മനുഷ്യൻ്റെ ആത്മീകതയെന്നും ഒക്കെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് അമ്മ ചെയ്യുന്നതെന്ന് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നത്. ഓർക്കുക, അറിവും ജ്ഞാനവും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കുമാക്കി തീർക്കുവാൻ
നമുക്ക് കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എങ്ങനെയെന്ന് ആത്മീക മനുഷ്യൻ ചിന്തിക്കണം. നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാ? നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെ വരെ? ഞാൻ അതുകൊണ്ടാണ് ആമുഖത്തിൽ പറഞ്ഞത്, ദൈവത്തിലുള്ള തീഷ്ണത നമുക്ക് ഒത്തിരി കുറഞ്ഞു. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എങ്ങനെ? തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരെ എന്നത് ചിന്തിക്കണം. ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു, ക്രിസ്തുവിലേക്കുള്ള ദൂരം കുറഞ്ഞവരാണ് വിശുദ്ധരായ മനുഷ്യർ. നമുക്കൊക്കെ ഈ ലോകത്തിൽ അക്ഷരങ്ങൾ ഒത്തിരിയുണ്ട്, ഡോക്ടറെന്നും ഫാദറെന്നും അല്ലെങ്കിൽ പിന്നെ വിവിധങ്ങളായ സ്ഥാന പദവികളൊക്കെ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ സ്ഥാന പദവികൾക്കനുസരിച്ച് സമൂഹത്തോട് ധനത്തിനുള്ള ചില ജോലികൾ ചെയ്യുന്നതല്ലാതെ സമൂഹത്തോടുള്ള ദർശനത്തോടുകൂടി ഞാൻ എത്ര ജോലി ചെയ്യുന്നു, എനിക്ക് ഒരക്ഷരമുണ്ടായേക്കാം, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഉന്നത ബിരുദങ്ങളുള്ള അക്ഷരങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഏറിയ ഡിഗ്രികളൊക്കെ മേടിക്കാൻ പറ്റും. ഇതിനൊന്നും വലിയ കാര്യങ്ങളില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിഗ്രികൾ വേണ്ടാത്തതുകൊണ്ടല്ല പലതും നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതെല്ലാം സാധ്യമാണ്, പക്ഷെ ഇതൊക്കെ ഒരു സമൂഹത്തിന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ എന്തർത്ഥം? വിശുദ്ധരായ ആളുകളെ നമ്മൾ സെയിൻസ് എന്ന് വിളിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരു സെയിൻ്റ് എന്ന പദമുണ്ടെങ്കിൽ അവർ എപ്പോഴും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. നമ്മുടെ മുമ്പിലുള്ള അക്ഷരങ്ങളൊന്നും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണെങ്കിലും പ്രവർത്തിക്കാതെ ചില അറിവുകളായി അക്ഷരങ്ങളെ നേടിയെടുത്തിരിക്കുക, തെറ്റല്ലേ? അതുകൊണ്ട് ഒരു വിശുദ്ധനെ നോക്കുമ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് ലോകം അവർക്ക് സെയിൻ്റ് എന്ന പദം കൊടുത്തത്. അവരുടെ പ്രവൃത്തികളിൽ ലോകം നിറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ പദം അവർക്ക് നൽകുവാനായിട്ട് ശ്രമിച്ചത്. നമ്മൾ അതുകൊണ്ടുതന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ അനുഭവമാണ് വിശുദ്ധരുടേത്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളിലൊക്കെ ഇതൊക്കെ ഉണ്ട്, കുറേ അക്ഷരങ്ങളല്ലേ ബിരുദങ്ങളായി മേടിച്ചതല്ലേ ഉള്ളൂ, അത് സമൂഹത്തിന് നടക്കാതെ നമ്മുടെ ഭവനത്തിന് വേണ്ടി മാത്രമുള്ള ചക്രമാക്കി ആ ഡിഗ്രികളെയും പദവികളെയും നമ്മൾ നേടിയിരിക്കുന്ന ജോലിയുടെ സാധ്യതകളേക്ക് കൊണ്ടുപോവുകയല്ലേ? നമുക്ക് എന്തുകൊണ്ട് അല്പം കൂടി വേറിട്ട് ചിന്തിച്ചുകൂടാ? നമ്മൾ വിശുദ്ധരുടെ അടുക്കൽ പോയി വീണ്ടും വീണ്ടും നമ്മളുടേത് വർദ്ധിപ്പിക്കുന്നതല്ലാതെ അവിടെ പോയൊരു സമൂഹത്തിന് വേണ്ടി ഒന്ന് ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സിനെ എന്തുകൊണ്ട് വളർത്തുന്നില്ല? അതുകൊണ്ട് ക്രിസ്തുവിനെ നോക്കി നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം നേടിയെടുക്കണമെന്നാണ് ഞാൻ ഉത്ബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിലേക്ക് നോക്കി നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം നേടിയെടുക്കണം. ക്രിസ്തു എന്നത് സ്നേഹവും കരുണയും ദയയും സൽപ്രവൃത്തികളായി നമ്മളിൽ ഉണ്ടാക്കണം. ഇതാണ് അവസാനമായി സൂചിപ്പിക്കുന്നത്. ക്രിസ്തു എന്നത് സ്നേഹവും കരുണയും ദയയും സൽപ്രവൃത്തികളുമായി നമ്മളിൽ ഉണ്ടാക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആത്മീകതയുടെ ചെറിയൊരു വശമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ക്രിസ്തുവിൻ്റെ തീഷ്ണത നമ്മളിൽ കുറവാണ്, അത് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ആത്മീകപരമായി വളർത്തുവാനുള്ള ഒരു ആഗ്രഹം, താല്പര്യം നമ്മളിൽ വർദ്ധിപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഈ കേൾക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.